ഏതെങ്കിലും ചിലാളികളുടെ അജ്ഞാനവർത്തികളായിട്ട് തീരുമാനിച്ച സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു ചരിത്രവും ഇല്ല എന്ന് കൂടി പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ പാർട്ടിയിൽ അന്യം നിന്നത്? തിരുവായ്ക്ക് എതിർവാക്കില്ലെന്ന മാടമ്പി നേതൃത്വത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണോ, അതോ കേരളത്തിലെ ഏത് ലോക്സഭാ മണ്ഡലത്തിലും 100,000 വോട്ട് ഉറപ്പുള്ള അപൂർവം ബി ജെ പി നേതാക്കളിൽ ഒരാളായതുകൊണ്ടാണോ? പാർട്ടിയിൽ ഇന്നലെ കുരുത്ത തകരകൾക്ക് പോലും ഈ നേതാവിനെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറയാൻ ആരാണ് ധൈര്യം നൽകുന്നത്? ഞാനൊക്കെ ഇവിടെ സമരരംഗത്ത് അതിശക്തമായ പോരാട്ടം നടത്തുന്ന സമയത്ത് ട്രൗസർ പോലും ഇടാതിരുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ, മൈതാനത്ത് ഓടി കളിച്ചിരുന്ന ചില കുട്ടികൾ, അങ്ങനെയുള്ളവരൊക്കെ അവരെയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. അച്ചടക്കത്തിന്റെ വാൾ ഇനി വിലപ്പോവില്ലെന്ന് ഉറപ്പ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന ചുമരെഴുത്ത് മായ്ക്കാൻ എളുപ്പമല്ല. ആ ആത്മവിശ്വാസത്തിലാണ് ശോഭാ സുരേന്ദ്രൻ നയം വ്യക്തമാക്കുന്നത്. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയല്ല എന്ന് ആരെങ്കിലും പറയാനോ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് വാങ്ങി വെക്കണം എന്നാണ് അതിനെനിക്കുള്ള ഉത്തരം. മുന്നോട്ട് പോകുമ്പോൾ വഴി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ചില ബ്രിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ മുന്നോട്ട് നടന്നു പോകും. പാർട്ടിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കേണ്ട ശക്തയായ നേതാവിനെയാണ് ചിലരുടെ തന്നിഷ്ടത്തിന് മാറ്റി നിർത്തുന്നത്. പ്രവർത്തകർക്കിടയിൽ തൻ്റെ ശോഭ കെടുത്താൻ ആർക്കും ആവില്ലെന്ന ഈ നേതാവിൻ്റെ വിശ്വാസം കാലം കാണും. ഞാൻ ഇനി റോഡിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തല പ്രവർത്തകരുടെ കൂടെയാണ്, നമുക്ക് കാണാമല്ലോ. പി വി ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.